അവന്റെ പടം പോയി കാണുമോ ധ്യാൻ ചേട്ടൻ? 21st. എത്ര ദിവസം ഉണ്ടാവും തിയേറ്ററിൽ? എന്റെ ലൈഫ് ബ്രോയിലർ ആയി, ദൈവമേ എന്റെ ലൈഫ് ബ്രോയിലർ ആയി. അവ എന്റെ പടം പോയി കാണുമോ ധ്യാൻ ചേട്ടൻ? 21st. എത്ര ദിവസം ഉണ്ടാവും തിയേറ്ററിൽ? ശവത്തേല് ബ്ലേഡ് വെച്ച് കീറല എന്റെ നായരെ. ചുലി സംഭവം തന്നെ, ബട്ട് കൊളോക്കലി കൊളോ ആക്കണ്ട. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എത്ര ദിവസത്തിനുള്ളിൽ ഞാൻ കാണണം എന്ന് ചോദിച്ചത്? മനസ്സിലായി മനസ്സിലായി. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഓ, അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത്? പിന്നെ അതീ നാട്ടിലുള്ള സകല കഴുതകൾക്കും അറിയാം, നമ്മക്കറിയില്ലല്ലേ. പൂച്ചക്ക് വീണ വായന, എലിക്ക് പ്രാണവേദന എന്ന് പറഞ്ഞതുപോലെ ആയത്. ഊതിയതാണല്ലേ. അല്ലടാ, സത്യം. ചേട്ടനും പിന്നെ നിന്റെ ഷൈൻ ചേട്ടനും. അപ്പോ അല്ല, അതിപ്പോ കണ്ട എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ അപ്പൊ എന്റെ മെക്കിട്ട് കയറും. സ്വന്തം പല്ലട കുത്തി നാറ്റിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ അറിയിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട. അപ്പൊ കഴിഞ്ഞല്ലേ ഈസ്റ്റർ ഷൈനോട് ആഘോഷിച്ചതിന് ശേഷമാണല്ലോ വിഷു നീ എന്റെ കൂടെ ആഘോഷിക്കാൻ വന്നിരുന്നത്. നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ആണോ? ഉരുട്ട് ബുദ്ധിക്ക് ഇവിടുത്തെ നാലയിലെത്തും ആസിംഹം. ഇവിടുത്തെ ഒരൊറ്റ രോമം മറിക്ക അയാളെ കൊണ്ട് പറ്റൂ. നീ എന്തുകൊണ്ട് ഇഷ്ടോട് ആഘോഷിച്ചിട്ട് വിഷു ഷൈൻ്റെ ആഘോഷിച്ചില്ല? അത് ശരി. അപ്പൊ അണ്ണം ഭാരവാക്കി അഭിഹരിക്കാനല്ലേ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല. ചേട്ടന്റെ കയ്യിൽ നിന്ന് എനിക്ക് വിഷു കൈനീട്ടം കിട്ടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോ അങ്ങനെ ഒരു മോഹൻ തനിക്ക് ഉണ്ടെന്ന് കേട്ടത് വെറുതെ അല്ല. ഞാൻ വരെ ഇവിടുന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു മുട്ടത്തെ മുണ്ടാണ് ഇവിടെ ഇവിടുത്തെ. കടം കൊടുത്താ ഇടം കൂടി കൊടുക്കണം എന്നല്ലേ പറയണത്? അങ്ങനെ പറയണ്ടാ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്? അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. ഭയങ്കര അനക്കാരുടെ ഒരു പേര് ലൂസാന്ന് പറഞ്ഞേ. അനക്ക് ഒരു പേര് കൂടുതൽ. എന്നാലൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വരാം. നാളെ വരുമോ? പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ?